ശരീരത്തിന് ഇണങ്ങിയതും കംഫർട്ടബിളുമായ ഒരു ബ്രാ തയ്ക്കണമെന്ന ഉദ്ദേശത്തോടെ ഞാൻ ഈ വീഡിയോയിൽ ഒരു ബ്രാ തയ്ക്കുന്ന വിധം കാണിച്ചിരിക്കുന്നു. ഈ ബ്രാ തയ്ക്കുന്നതിന് അളവെടുത്തിരിക്കുന്നത് 38 ഇഞ്ച് വണ്ണമുള്ള ആളുടെ അളവാണ്. 38 ഇഞ്ച് വണ്ണമുള്ള ആളുടെ ബോഡി 4 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 38 ന് 4 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 9.5 ഇഞ്ച് കിട്ടും. അങ്ങനെ 9.5 ഇഞ്ച് അളവിലാണ് സ്ക്വയർ എടുത്ത് കപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കപ്പ് ഷേപ്പ് ചെയ്ത് 3 ഇഞ്ച് 1.5 സെന്റിമീറ്റർ രണ്ട് സൈഡിൽ നിന്ന് അടിയിലെ കപ്പ് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് ഫ്രണ്ടിലെ 2 കപ്പിന് ആവശ്യമായ തുണി സ്ക്വയർ ഷേപ്പിൽ എടുത്ത് വെച്ച് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കപ്പാക്കി റെഡിയാക്കി വെച്ചു. ആദ്യം ബ്രായുടെ കപ്പിൻ്റെ ടക്ക് പിടിപ്പിച്ചു. ടക്ക് പിടിപ്പിച്ചിട്ട് അപ്പർ പാർട്ടും ലോവർ പാർട്ടും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നു. ഇപ്പോൾ 3 സെന്റിമീറ്റർ ടക്ക് വെട്ടിക്കളഞ്ഞ് കൂട്ടി യോജിപ്പിച്ച് കപ്പിൻ്റെ അടിഭാഗം ശരി തയ്ച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് അപ്പർ പാർട്ടും ലോവർ പാർട്ടും കൂടെ കൂട്ടി യോജിപ്പിക്കണം. ഫ്രണ്ടിലെ 1 കപ്പ് തയ്ച്ച് കഴിഞ്ഞു. ഇനി അടുത്ത സൈഡിലത്തെ 1 കപ്പ് കൂടി തയ്ക്കാനുണ്ട്. ബ്രായുടെ ഫ്രണ്ടിലത്തെ 2 കപ്പും കൂട്ടി യോജിപ്പിച്ചു. ഇനി 2 കൂടെ കൂട്ടി യോജിപ്പിച്ച് ഒറ്റ പീസാക്കണം. ഫ്രണ്ട് പീസാക്കി ഇതാക്കണം. ബ്രായുടെ ഫ്രണ്ടിലെ 2 കപ്പുകൾ കൂട്ടി യോജിപ്പിച്ചു. ഇനി അതിൻ്റെ സൈഡ് പിടിപ്പിക്കണം. വള്ളി പിടിപ്പിക്കണം. ഹുക്ക് പിടിപ്പിക്കണം.
ഫ്രണ്ട് പീസ് റെഡിയായി. രണ്ട് പീസിനെ പടി പിടിപ്പിച്ച് അടുത്ത സൈഡിലും മുകളിലും പീസ് വെച്ച് പൈപ്പിംഗ് പിടിപ്പിക്കുന്നു. ഫ്രണ്ടിൽ തുണി വെച്ച് പാടി പിടിപ്പിച്ചു കഴിഞ്ഞു. ഇനി സൈഡിൽ ബാക്ക് സൈഡിലേക്ക് സൈഡ് പിടിപ്പിക്കണം. ആകെ വണ്ണം താഴെ 33 വേണം. ഇവിടെ ബാക്ക് സൈഡ് ഫ്രണ്ടും പാടി പിടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ 29 ഉള്ളൂ. ബാക്കി 4 ഇഞ്ച് ബുക്കിലുള്ള പടിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നീളം കൂട്ടണം. വെട്ടിയെടുത്ത് ഫ്രണ്ടിലെ പൈപ്പിംഗ് പിടിപ്പിച്ചു. കൈക്കുള്ള തുണി 2 ഇഞ്ച് എടുത്തിട്ട് രണ്ട് സൈഡിലേക്ക് മടക്കി, ഒന്നും കൂടെ മടക്കി കൈ ഉണ്ടാക്കി കൈ തയ്ച്ചെടുത്തു. കൈ പിടിപ്പിച്ചു. സൈഡിലത്തെ പൈപ്പിങ്ങും ഫ്രണ്ടിലത്തെ പൈപ്പിങ്ങും ക്ലോസ് പീസ് വെട്ടിയെടുത്ത് പിടിപ്പിച്ച് ജോയിൻ ചെയ്തു. അയാളുടെ പണി ഏകദേശം പൂർത്തിയാകാറായി.
അതിൻ്റെ കുപ്പി എടുത്തിരുന്നു. ഇവിടെ കുപ്പം ഇത് കഴിയും കൈക്കുള്ള വള്ളി ഏകദേശം 15 ഇഞ്ചോളം എടുത്തു. ഇത് 12